ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കുർക്കുറേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടീസിൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിരിക്കും ലേസും കുർക്കുറയൊക്കെ. അപ്പോൾ അതൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും ഈ ഹെൽത്തി ആയിട്ടുള്ള കുർക്കുറ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്, കുട്ടീസിനൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ കുർക്കുറ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു പാനിലോട്ട് അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വറക്കാത്ത പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതായാലും വറക്കാത്തതായാലും ഒന്ന് ഇത് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒട്ടും കരിഞ്ഞു പോകുന്നത് ചെയ്യരുത്. അപ്പോൾ നന്നായിട്ട് നോക്കിയിട്ട് വറുത്തെടുക്കാൻ നോക്കുക. നമുക്കിത് ഈ അരക്കപ്പ് അരിപ്പൊടിയിൽ തന്നെ നമുക്ക് ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്, തീരെ കട്ടയില്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് അരിച്ചിട്ട് നമുക്ക് വീണ്ടും ഈ പാനിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി അരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് 1 നുള്ള് അപ്പക്കാരമാണ്. ജസ്റ്റ് ഒന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടിയല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഏത് ബൗളിലാണോ അരിപ്പൊടി അളക്കുന്നത് ആ ബൗളിൽ തന്നെ വെള്ളം അളന്നെടുത്താൽ മതി. അപ്പോൾ അതേ ഞാൻ 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് മറക്കരുത്, 1/2 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഭയങ്കര കട്ടയായിട്ടൊക്കെ തോന്നും, പക്ഷേ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലപോലെ അത് കട്ടയെ കുടഞ്ഞ് കിട്ടിക്കോളും. നമ്മൾ തീ ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല. ഇപ്പോൾ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ചെയ്ത് തുടങ്ങിയാൽ മതി. ഒന്ന് തിക്കായി തുടങ്ങുമ്പോൾ തീ നല്ലോണം ഒന്ന് കുറച്ച് കൊടുക്കുക. നമ്മളിത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ അതേ ഇത് തിക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട്, നല്ലപോലെ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് വെള്ളം മുഴുവൻ വറ്റിയിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവാവണം. അതുവരെ ഒന്ന് ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, എന്നാലും നമുക്ക് കുറച്ചും കൂടി ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ അടച്ച് വെക്കുക, ഏറ്റവും ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് ഈ തുറന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ പാനിനൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊരു ബൗളിനകത്തോട്ട് മാറ്റിക്കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക, കുറച്ച് സോഫ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി സമയമൊന്നും വേണ്ടി വരില്ല, കാരണം ഇത് ഓൾറെഡി വെന്തതൊക്കെ കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുക. ഇപ്പോൾ നമ്മുടെ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലോട്ട് മാറ്റുവാണെങ്കിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ഇനി നമ്മൾ കയ്യിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തടവ്, എന്നിട്ട് ചെറിയ ഉരുള എടുക്കുക ഇതേപോലെ. എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇതേപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമ്മൾ ഇനി വിരലുകളുടെ ഇടയിൽ വെച്ച് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉരുട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടും. നമ്മുടെ കുർക്കുറ അത്ര കറക്റ്റായിട്ടുള്ളൊരു റൗണ്ട് ഷേപ്പ് അല്ലല്ലോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ആദ്യം കൈവെള്ളേൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇതേപോലെ നീളത്തിൽ പരത്തിയെടുക്കുക. അതിനുശേഷം വിരലുകളുടെ ഇടയിൽ വെച്ചിട്ട് 2 കറക്കലൊന്ന് കറക്കിയാൽ മതി. അപ്പോൾ അതെ ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഷേപ്പ്. ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇത്രയും മാവ് കൊണ്ട് തന്നെ 3 പ്ലേറ്റ് നിറയെ നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്നാക്സ് ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കി കഴിയുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കടായിക്കകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. കാരണം ഒത്തിരി നേരം അങ്ങ് പൊരിക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഇത് ഇട്ടിട്ട് ഒരു 10-15 സെക്കൻഡ് നമ്മൾ ഇതിൻ്റെ അടുത്തുനിന്നൊന്ന് മാറി നിൽക്കണം. കാരണം ഇതിൽ കടലമാവ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടും, അപ്പോൾ നമ്മുടെ മേത്താവാണ്ടിരിക്കാനാണ് കുറച്ച് നേരം മാറി നിന്നാൽ മതി. ജസ്റ്റ് ഒരു 10-15 സെക്കൻഡ് ഇട്ടതിന് ശേഷം, അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇട്ട് കൊടുക്കാം. എന്നാലേ നന്നായിട്ട് എല്ലാ സൈഡും വേവുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് മാറ്റാം. അങ്ങനെ ഒരുപാട് എണ്ണയൊന്നും കുടിച്ചിരിക്കുകയൊന്നുമില്ല, അങ്ങനെ ഒത്തിരി എണ്ണയുള്ളൊന്നുമല്ല. നിങ്ങൾ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഉള്ള എണ്ണയൊക്കെ അങ്ങ് പൊക്കോളും. അപ്പോൾ അതേ ഇതും കൂടി നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതങ്ങ് കുത്തി നിറച്ച് നമ്മൾ ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് സ്പേസ് ഉണ്ടാവണം അതിനൊന്ന് വീർത്ത് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് ഇടണ്ട. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. ഇനി കുട്ടികൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം, പക്ഷേ ആ കുർക്കുറയുടെ ഒരു ടേസ്റ്റ് വരാനായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മതി. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുർക്കുറേൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് വരാനായിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചാറ്റ് മസാലയാണ് ഈ കുർക്കുറെ ലേസൊക്കെ പോലുള്ളതിന് ടേസ്റ്റ് കൊടുക്കുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ്. അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ മുളക് പൊടി ഉപ്പ് മാത്രം ചേർത്തിട്ട് സ്നാക്കായിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് കുറേ ദിവസം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുർക്കുറയുടെ 100% എക്സാക്റ്റ് ടേസ്റ്റൊന്നും അല്ല ഇതിന്. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുർക്കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും കഴിച്ചോളൂ, അവർക്കത് മനസ്സിലാവുമൊന്നുമില്ല. അതുപോലെ തന്നെ ആ കഴിക്കുന്ന ആ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ട്രൈ ചെയ്യുക, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് പറയുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.